നമസ്കാരം. ന്യൂസ് മലയാളി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും എരുമേലി ഡിവിഷൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയുമായ KT പ്രമോദാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള വീക്ഷണങ്ങൾ ചോദിച്ചറിയാം. ബഹുമാന്യരായ സമ്മതിദായകരെ, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട എരുമേലിയിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് എരുമേലി ഡിവിഷനിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി AISF നേതാവും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ പ്രവർത്തകനുമായിട്ടുള്ള ശുഭേഷ് സുധാകരനാണ് മത്സരിക്കുന്നത്. ഈ മാസം 10-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശുഭേഷ് സുധാകരനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയണം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഈ മണ്ഡലത്തെ എരുമേലിയെ പ്രതിനിധീകരിച്ചത് UDF ആണ്. എന്നാൽ ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനം ഏറ്റവും പിന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമീപ പ്രദേശമായ കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ തന്നെ മുണ്ടക്കയം ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലുമെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വില ചിലവഴിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളൊക്കെ നടക്കുമ്പോഴും എരുമേലിയിൽ യാതൊരു വികസനവും 10 വർഷക്കാലം നടന്നില്ലെന്ന് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരു യുവ നേതാവ് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മാറ്റുരയ്ക്കൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടപ്പാക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശുഭേഷ് സുധാകരനും അതോടൊപ്പം തന്നെ വാർഡിലെയും ബ്ലോക്കിലെയും എല്ലാം LDF സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.